ട്വൽത്ത് മാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എല്ലിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ ദയവായി മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ എഫ് സി ഗോവയും ചെന്നൈയിൻ എഫ് സിയുമായി നടന്ന പ്രീ മാച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അങ്ങനെ ഇന്നലെ എഫ് സി ഗോവ 3 goals ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി. എഫ് സി ഗോവയ്ക്കായി സാൻസൺ, ബ്രിൻസിട്ടൻ, ഇഗോർ അങ്കുലോ തുടങ്ങിയ താരങ്ങളാണ് സ്കോർ ചെയ്തത്. ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എഫ് സി ഗോവ 5 താരങ്ങളെ വെച്ചാണ് ഇന്നലത്തെ കളിക്കിറങ്ങിയത്. അതേസമയം ചെന്നൈയിൻ എഫ് സി 2 താരങ്ങളെയാണ് കളത്തിലിറക്കിയത്. എന്തൊക്കെയായാലും മികച്ചൊരു സ്കോറിൽ തന്നെയാണ് എഫ് സി ഗോവ ഇന്നലെ വിജയിച്ചത്. അടുത്തതായി ഞാൻ പറയുന്നത് ഐ എസ് എൽ ആരാധകരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ മാർക്കസ് മർഗ്ലാവിന്റെ ട്വീറ്റ് ആണ്. മാർക്കസ് മർഗ്ലാവിന്റെ ട്വീറ്റ് പ്രകാരം ഇന്റർ മിലാൻ താരവും ബെൽജിയം നാഷണൽ ടീം പ്ലെയർ കൂടെയായ രാജ നിഗോലാന് ഐ എസ് എൽ ക്ലബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. ഈ താരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, കോപ്പ ഇറ്റാലിയ തുടങ്ങിയ വമ്പൻ ലീഗുകളിൽ കളിച്ച് പരിചയമുണ്ട്. അതുപോലെ തന്നെ ബെൽജിയം അണ്ടർ 16 തുടങ്ങി അണ്ടർ 21 വരെയുള്ള ടീമുകളിലും താരം കളിച്ചിട്ടുണ്ട്. നിലവിൽ ഈ താരം ഇന്റർ മിലാന് വേണ്ടിയാണ് കളിക്കുന്നത്. അതുപോലെ ബെൽജിയം നാഷണൽ ടീം പ്ലെയർ കൂടെയാണ്. ഇത്രയും മികച്ചൊരു താരത്തിനാണ് ഐ എസ് എൽ ക്ലബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ താരത്തിന്റെ ശമ്പളം കാരണമാണ് താരത്തെ ഐ എസ് എല്ലിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്. ഏകദേശം 5 million euro ആണ് താരത്തിന്റെ ശമ്പളം. അത് ഇന്ത്യൻ മണിയിലേക്ക് നോക്കുകയാണെങ്കിൽ 42.5 crore rupees. ഇത്രയും അധികം സാമ്പത്തികമൊന്നും ഐ എസ് എല്ലിലെ ഒരു ക്ലബിനും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു തുക ഒരു താരത്തിനായി ചെലവാക്കാൻ ആരും തയ്യാറാകില്ല. ഏത് ഐ എസ് എൽ ക്ലബുകളിൽ നിന്നാണ് ഈ താരത്തിന് ഓഫർ ഉണ്ടായെന്ന കാര്യം മാർക്കസ് മർഗ്ലാവ് ഇതുവരെയും വെളിപ്പെടുത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളാണ്. ഇതിൽ ആദ്യമായി വരാനിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ചുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള 2 അവർ വിദേശ താരങ്ങളെ ഇറക്കിയേക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാർക്കസ് മർഗ്ലാവാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. മാർക്കസിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 7 താരങ്ങളിൽ 3 ക്വാറന്റൈനിലാണ്. അതുപോലെ 4 ഇപ്പോൾ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് പരിശീലനത്തിന് ഇറങ്ങിയിരിക്കുന്നു. അതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ വരാനിരിക്കുന്ന പ്രീ മാച്ചുകളിൽ വിദേശ താരങ്ങൾ ഉണ്ടാകുമെന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്യാരി ഹൂപ്പർ, സെർജിയോ സുലോഞ്ച, കോസ്റ്റാൻ അമനീസു, വിസന്റെ ഗോമസ് തുടങ്ങിയ താരങ്ങളാണ് ഇപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം ഫക്കുണ്ടോ പെരേര, ജോർദാൻ മുര, ബേക്കറിക്കോൺ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. ഇതിൽ സെർജിയോ സുലോഞ്ച നേരത്തെ തന്നെ ഐ എസ് എല്ലുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനാൽ ഈ താരത്തെ പ്രീ മാച്ചിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി അവസാനമായി ഞാൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വരാനിരിക്കുന്ന സീസണിലെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട് ലഭിച്ച സൂചനകളാണ്. വിസന്റെ ഗോമസും കോസ്റ്റാൻ അമനീസുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനാവാൻ കൂടുതൽ സാധ്യത കൽപ്പിച്ചത്. ഇന്നലെ ഖേൽനവ് പുറത്തുവിട്ട ഒരു ആർട്ടിക്കിൾ പ്രകാരം ടീമിന്റെ മിക്ക പ്രാക്ടീസ് മാച്ചുകളിലും കോസ്റ്റാൻ അമനീസു ആയിരുന്നു ക്യാപ്റ്റൻ. അതേസമയം വിസന്റെ ഗോമസ് ഇതുവരെയും ക്യാപ്റ്റൻ ആയിട്ടില്ല. അതിനാൽ വരുന്ന സീസണിൽ കോസ്റ്റാൻ അമനീസു ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ എന്നാണ് ഖേൽനവ് പറയുന്നത്. നിങ്ങൾക്ക് ആരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ക്യാപ്റ്റനായി വേണ്ടത്? ഇതിന്റെ ഉത്തരം ദയവായി കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കായിക രംഗത്തെ പുത്തൻ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.